രാജ്യത്ത് കോവിഡ് വ്യാപനം തുടരുന്നതിനിടെ ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1000-ൽ താഴെ മാത്രം കേസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. രണ്ടാം തരംഗത്തിനിടെ ഇതാദ്യമായാണ് കേസുകൾ ഇത്ര കുറവ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞു. അതേസമയം ഡൽഹിയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ മാത്രമേ ലോക്ക്ഡൗൺ ഉണ്ടാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ പറഞ്ഞിരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.5% കുറഞ്ഞുവെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1100 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ ഘട്ടം ഘട്ടമായി തുറന്നു തുടങ്ങുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കോവിഡ് രണ്ടാം തരംഗത്തെ നിയന്ത്രണ വിധേയമാക്കാനായതിൽ ഡൽഹിയിലെ 2 കോടി ജനതയ്ക്കും കെജ്രിവാൾ നന്ദി പറഞ്ഞു. കൊറോണയിൽ നിന്നും രക്ഷപ്പെട്ട ബാക്കിയുള്ള ജനങ്ങൾ പട്ടിണി മൂലം മരിക്കാതിരിക്കാൻ തുറന്നു നൽകുകയാണെന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. ദൈനംദിന വേതന തൊഴിലാളികൾക്ക് ഗുണകരമാം വിധം നിർമ്മാണ പ്രവർത്തനങ്ങളും ഫാക്ടറികളും തിങ്കളാഴ്ച മുതൽ വീണ്ടും തുറക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി മീറ്റിംഗ് നടന്നിരുന്നു. കഴിഞ്ഞ മാസം ലോക്ക്ഡൌണിലൂടെ നമ്മൾക്ക് പിടിച്ചു നിർത്താനായത് ഇനി നഷ്ടമാക്കാൻ പാടില്ല. ഇളവുകൾ അനുവദിക്കുന്നത് പതിയെ പതിയെ മതി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയും കോവിഡ് കേസുകൾ ഉയർന്നാൽ അൺലോക്ക് നിർത്തിവെക്കുമെന്നും അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധീരെ ധീരെ ആനേ വാലെ ഹഫ്തോ മേ ജൈസേ ജൈസേ കേസസ് കം ഹോംഗേ ആജ് ജോ പിച്ചലേ 24 ഘണ്ടേ മേ ലഗ്ഭഗ് 900 കേസ് ആയേ ഹൈ പഹലി ബാർ 1000 സേ കം കേസ് ഹുവേ ഹൈ തോ മേ ഉമ്മീദ് കർത്താ ഹൂം കി ജൈസേ ജൈസേ കേസ് കം ഹോംഗേ ഹം ഓർ അൺലോക്കിംഗ് കരേംഗേ ഹം തോ ചാഹതേ ഹൈ കി ഇക്കോണോമിക് ആക്ടിവിറ്റീസ് വാപസ് പട്രി പേ ആയേ ताकि इकोनॉमी वापस शुरू हो। मैं उनसे सहमत हूँ, व्यापारियों की व्यथा को मैं समझता हूँ, उनकी एंग्जाइटी को भी समझता हूँ और मैं आज अखबारों में पढ़ रहा था कि वो थोड़े नाराज हैं। मैं उनसे कहना चाहता हूँ कि देखो बड़ी मुश्किल से हम लोगों ने महीने डेढ़ महीना लॉक करके और स्थिति को काबू पाया है, उनकी उसको मैं समझता हूँ, लेकिन अभी वो थोड़ी सी पेशेंस रखें, जल्दबाजी ना करें। बहुत जल्दी हम चाहते हैं कि मार्केट्स भी खुलें, उनकी दुकानें भी खुलें और धीरे धीरे जैसे जैसे स्थिति काबू में आती जाएगी हम सब कुछ खोलें। കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.